കോതമംഗലം കവളങ്ങാട് വണ്ണപ്പുറം പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങിയത്. മുളളരിങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്കായിരുന്നു പ്രദേശവാസികളുടെ പ്രതിഷേധ പ്രകടനം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാട്ടാനകൾ വീട്ടുമുറ്റത്തുവരെ കയറി വരുന്നതായി നാട്ടുകാർ പറഞ്ഞു. കുട്ടികളെ സ്കൂളിലയക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് വീട്ടമ്മമാർ ചൂണ്ടിക്കാട്ടി. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ പുറകുവശത്തെ മിറ്റത്ത് ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ മിറ്റത്ത് കയറിക്കൊണ്ടായിരുന്നു. വാഴയൊക്കെ നശിപ്പിച്ചു. പിന്നെ വീടിന്റെ അയൽവക്കത്തുള്ള എല്ലാ വീടുകളിലും തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ കയറി വന്നിട്ടുണ്ട്. 5-8 മാസമായിട്ട് ഞങ്ങൾ ദിവസേന ആനകൾ വന്ന് ഞങ്ങളുടെ വിളവുകളും ഞങ്ങളുടെ വീടുകളും ഒക്കെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നു. ഞങ്ങളുടെ വീടിന്റെ മിറ്റം വരെ ആന വന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആന അവിടെ കിടന്ന് പോകുന്നു ഒച്ച ഞങ്ങൾ കേട്ടു. പൊറുതിമുട്ടിയതിനെ തുടർന്നാണ് നാട്ടുകാർ തലക്കോട് അള്ളങ്കൽ പാച്ചൂറ്റി ആക്ഷൻ കൗൺസിലിന്റെയും മുളളരിങ്ങാട് ASKയുടെയും സംയുക്താഭിമുഖ്യത്തിൽ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളെ തുരത്താൻ വനംവകുപ്പ് സജീവമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇതിനോടകം ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെങ്കിൽ കൂടുതൽ രൂക്ഷമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.